ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംഹാസനം സിംഹാസനം നമ്മുടെ ലിവർ ഫങ്ഷനൊക്കെ കൃത്യമാക്കാനും ശ്വാസഗതി കൃത്യമാക്കാനും കണ്ടശുദ്ധി വരുത്താനൊക്കെ സഹായിക്കുന്നതാണ് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം ആദ്യം കാലുകൾ അടുപ്പിച്ച് വെക്കുക കൈകൾ ശരീരത്തിന് ഇരുവശത്തും കൈപ്പത്തി കമഴ്ത്തി വയ്ക്കും നേരെ മുന്നോട്ട് നോക്കും നട്ടില് നേരെ വയ്ക്കും ഇനി പതുക്കെ പത്മാസനത്തിലേക്ക് വരണം ഓരോ കാല് ഓരോ കാല് മുട്ടുമടക്കി തൊടയിൽ കഴിയുന്നത്ര കയറ്റിവയ്ക്കുക വളരെ ശ്രദ്ധാപൂർവം ഏകാഗ്രമാക്കിയിട്ട് വേണം ചെയ്യുക പത്മാസനത്തിൽ അവരവരുടെ കഴിവിനനുസരിച്ച് കാല് കയറ്റിവയ്ക്കാം റിസ്ക് എടുക്കാൻ പാടില്ല സുഖപ്രദമായി പത്മാസനത്തിരുന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പതുക്കെ മുന്നോട്ട് ആഞ്ഞു വരണം ഈ മുട്ടിലേക്ക് നിൽക്കാൻ ശ്രമിക്കുക കൈയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇനി ഫ്രണ്ടിലേക്ക് കൈകുത്തി പതുക്കെ മുന്നോട്ട് കംഫർട്ടബിളായിട്ട് പാകത്തിന് മുന്നോട്ട് നടക്കുന്ന പോലെ കൈ കുത്തി വരിക ഇനി കൈ ഒപ്പം വെച്ചു ഇനി ഹിപ്പ് കംഫർട്ടബിളായിട്ട് എത്ര താഴ്ത്താൻ പറ്റും താഴ്ത്തുക നോട്ടം മുന്നോട്ട് തന്നെയാണ് ഇതേ അവസ്ഥയിൽ നിന്നതിന് ശേഷം ശരീരം മനസ്സേകാഗ്രഹമാക്കിയതിന് ശേഷം പതുക്കെ നാവ് പുറത്തേക്ക് ഇടുക വായം തുറന്നു പിടിച്ചിട്ട് ഇതാണ് സിംഹാസനം പല ഗുണങ്ങളുണ്ട് കണ്ട ശുദ്ധി വരും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതേ അവസ്ഥയിൽ പറ്റുമെങ്കിൽ കുറച്ച് കൂടെ വരിക ഇനി പോയ പോലെ തന്നെ തിരിച്ചു മടങ്ങി വരണം വളരെ ശാന്തമായിട്ട് വായ അടച്ചു വെച്ചു ഇനി പതുക്കെ പഴയ അവസ്ഥയിലേക്ക് തുടങ്ങിയ അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് വരേണ്ടതുണ്ട് ശരീരത്തിലേക്കും ശ്വാസത്തിലേക്കൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക ഇനി പതുക്കെ ഓരോ കാലും ഓരോ കാലും റിലീസ് ചെയ്തിട്ട് നമ്മൾ സ്ഥിതി അവസ്ഥയിലേക്ക് തന്നെ വരും കാല് നീട്ടിവെക്കും കൈകള് ശരീരത്തിന് ഒരു രസം കൈപ്പത്തി കമഴ്ത്തി വെക്കും എന്നിട്ട് പതുക്കെ കാലുകൾ വിട്ടുവെക്കും കൈ തിരിച്ചു വെക്കും കൈപ്പത്തി വിശ്രമാസനത്തിൽ കണ്ണടച്ചിട്ട് നല്ല പോലെ ഒന്ന് റിലാക്സ് ചെയ്യും യോഗ ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ശരീരത്തിലെ മാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ശാന്തമായിട്ടിരിക്കുക ജാനു ശീർഷാസനം അടിവയറിലെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല ശാസ്ത്രീയ വ്യായാമം കിട്ടും കിഡ്നിയുടെ ഫങ്ഷൻ മെച്ചപ്പെടും പാൻഗ്രിയാസിന്റെ ബീറ്റ സെൽസുകളെ ആക്ടിവേറ്റ് ചെയ്യും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം ജാനു ശീർഷാസനം ഓക്കെ പതുക്കെ ഒരു കാല് നീട്ടിവെക്കും വശത്തേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് അടുത്ത കാല് മുട്ടുമടക്കി തൊടോട് പതിച്ചു വെക്കും ഓക്കെ പിന്നെ രണ്ട് കൈകളും എടുത്തുകൊണ്ട് മേലോട്ട് ഉയർത്തും നെഞ്ചു വിരിച്ച് നട്ടിൽ നേരെ വെച്ചിട്ട് തോളുകൾ വേണമെങ്കിൽ ഒന്ന് അനക്കാം നെഞ്ചൊന്നുകൂടി വിരിച്ചു ഇനി ശ്വാസം വിടുന്നതിനനുസരിച്ച് നട്ടിൽ കുഴിച്ച് മേലോട്ട് നോക്കി വലിഞ്ഞ് മുന്നോട്ട് വലിഞ്ഞ് വരിക എന്നിട്ട് പാദങ്ങളിൽ പിടിക്കും പ്രയാസമുള്ളവർ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ പഠിക്കാവൂ ഇനി പറ്റുമെങ്കിൽ പ്രയാസം ഇല്ലെങ്കിൽ കൈ താഴ്ത്തി പിടിച്ച് മുഖം താഴ്ത്താൻ ശ്രമിക്കുക ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പം അവർ ഡെയിലി ശ്രമിച്ചിട്ട് ഇതേ അവസ്ഥയിൽ വരാൻ ശ്രമിക്കുക ശ്വാസം എടുക്കും വിടുകയും ചെയ്യുക പലതരത്തിൽ വ്യത്യാസമായിട്ട് ചെയ്യുന്നുണ്ട് ഇത് ഒരു മെത്തേഡാണ് ഇനി ശ്വാസ ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് അതിനനുസരിച്ച് ഉയർന്നു വരും കൈകളും മേലോട്ട് ഉയർത്തും നേരെ മേലോട്ട് നെഞ്ചൊന്ന് വിരിച്ച് പുറകോട്ടൊന്ന് വളയാ ഇനി പതുക്കെ റിലാക്സ് ചെയ്യുക പോയ പോലെ തന്നെ തിരിച്ച് നമുക്ക് സുഖാസനത്തിലേക്ക് വരാം ഇനി ധ്യാനവസര ഒന്ന് റിലാക്സ് ചെയ്യുക സാധാരണ ശ്വാസം ഇതേപോലെ ജാനു ശീർഷാസനം അടുത്ത സൈഡും എല്ലാവരും നല്ലപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇനി ഡെമോ ചെയ്യുന്നത് ത്രിയങ്ക മുഖ പശ്ചിമോത്താസന കാലിനും കാലിന്റെ പേശികൾക്കും അയവും ബലവും കിട്ടും അടിവയറിലെ ഓർഗൻസിന് ശാസ്ത്രീയ വ്യായാമം കിട്ടും എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യം കാലുകൾ അടിപ്പിച്ചു വെക്കും കൈകള് ശരീരത്തിന് ഒരു പതിച്ചു വെക്കും ഓക്കെ ഇനി ഒരു കാല് മുട്ടുമടക്കി ഇങ്ങോട്ട് പിന്നോട്ട് വെക്കും സീറ്റിന് തൊട്ട് വെക്കണം ഓക്കെ നേരെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് പാത ഒന്ന് ചൂണ്ടി പിടിക്കുക ഇനി ശ്വാസം എടുത്ത് രണ്ട് കൈകൾ നമുക്ക് മേലോട്ട് ഉയർത്താം തോളുകളൊക്കെ നനക്കുക നെഞ്ചി വിരിച്ചൊന്ന് പുറകോട്ട് വളയാ ഇനി ശ്വാസം ദീർഘമായി വിട്ട് നട്ടെല്ലിൽ കുഴിച്ച് പിടിച്ച് മേലോട്ട് നോക്കി മുന്നോട്ട് ആഞ്ഞു വന്നിട്ട് പാദങ്ങളിൽ കംഫർട്ടബിളായിട്ട് പിടിക്കുക വളരെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാവൂ ഇനി പതുക്കെ പറ്റുന്നവർ മാത്രം പതുക്കെ മുഖം കാലിനോട് താളത്താൻ ശ്രമിക്കുക പറ്റുന്നത്ര റിസ്ക് എടുക്കാൻ പാടില്ല പറ്റുമെങ്കിൽ ശ്വാസം എടുക്കും വിടുകയും ചെയ്യുക അല്ലെങ്കിൽ പതുക്കെ ശ്വാസം എടുത്ത് ഇതേപോലെ തന്നെ നിവർന്നു വരിക കൈകൾ ഇറന്ന് വരട്ടെ നെഞ്ചി വിരിച്ച് പുറകോട്ട് വളയുക ഇനി പതുക്കെ കൈകൾ താഴ്ത്തി വെക്കുക ആ മടക്കിയ കാല് നിവർത്തി മുന്നോട്ട് വെക്കുക പാദങ്ങളൊപ്പം വെച്ചു കൈകൾ ശരീരത്തിന് ഇരുവസ്തു വെച്ചു ഇനി പതുക്കെ കാൽ പാദങ്ങൾ വിട്ടുവെക്കുക വിശ്രമാസനത്തിലേക്ക് പോവുകയാണ് കൈ തിരിച്ചു വെക്കുക കണ്ണടക്കുക റിലാക്സ് ചെയ്യുക ശരീരത്തിലെ സംവേദനങ്ങളെ ശ്രദ്ധിക്കുക